ഹലോ കൂട്ടുകാരെ, ഫിഷ് ഹണ്ടർ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചില വിവരങ്ങളാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, വിശേഷിച്ച് മത്സ്യവള്ളത്തിനോട് ബന്ധപ്പെട്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക, കാരണം ഈ വീഡിയോയിലെ തുടർന്ന് വരുന്ന ഭാഗത്ത് കൃത്രിമ കുളത്തിലെ വെള്ളവും അതുപോലെ തന്നെ സ്വാഭാവിക കുളത്തിലെ വെള്ളവും തമ്മിലുള്ള കമ്പാരിഷനും അത് ഒരു പി എച്ച് ലൈൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അളക്കാൻ തക്കണം സാധിക്കുമെന്നുള്ളതും, ഇനി പി എച്ച് കൗണ്ട് കുറവാണെങ്കിൽ അതെങ്ങനെ കൂട്ടാമെന്നും അത് കൂടിപ്പോയാൽ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. വളരെ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ലഭിക്കും. മത്സ്യം സക്സസ്സായിട്ട് വളർത്തുന്ന കർഷകരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും മത്സ്യകൃഷി പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം? വേണ്ടത്ര അറിവില്ലാതെ ആ മേഖലയിലേക്ക് എടുത്തിയാടുന്നു എന്നുള്ളതാണ് എൻ്റെ കാരണം. അതുകൊണ്ട് മത്സ്യകൃഷി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇതുപോലുള്ള മൺകുളം തന്നെയാണ്. കാരണം മൺകുളത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു കോൺക്രീറ്റ് കുളത്തെയോ അതല്ലെങ്കിൽ പടുത കുളത്തെയോ അപേക്ഷിച്ച് ഒത്തിരി മേന്മകൾ അതിനുണ്ട് എന്നുള്ളതാണ്. മൺകുളത്തിൽ മത്സ്യങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മൺകുളത്തിൽ മത്സ്യങ്ങൾക്ക് കൂടുതൽ വളർച്ചയും കിട്ടും. നമുക്ക് ആദ്യമായിട്ട് ഈ മൺകുളത്തിൻ്റെ വെള്ളത്തിൻ്റെ സവിശേഷതയും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ചില സവിശേഷതകളും പരിശോധിക്കാം. നമുക്കിപ്പോൾ ഇതിലെ അല്പം മണ്ണ് ഒന്ന് എടുത്തു നോക്കാം. ഇത് മൺകുളത്തിലെ മണ്ണാണ്. അപ്പോൾ ഇതിൽ മുഖ്യമായിട്ടും ചെളിയാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ചെളി ഒരു അജൈവമായിട്ടുള്ള പദാർത്ഥമാണ്. അതുകൂടാതെ ജൈവ പദാർത്ഥങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ജൈവ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുളത്തിൽ വീഴുന്ന ഇലകൾ, അതോടൊപ്പം തന്നെ പുല്ല്, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ ചത്തൊടുങ്ങുന്ന മത്സ്യങ്ങൾ, അതോടൊപ്പം തവള, അതുപോലുള്ള മറ്റ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളും ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അജൈവവും ജൈവവുമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഒരു മിശ്രിതമാണ് നമുക്കീ മണ്ണിൽ കാണാൻ തക്കുന്ന സാധിക്കുന്നത്. ഈ മണ്ണ് ലെസ് ഘടകങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ തക്കണം കഴിയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിനി പരിശോധിക്കാം. ഇതാണ് കുളത്തിലെ വെള്ളം. വളരെ ശുദ്ധമായൊരു വെള്ളം തന്നെയാണിത്. അപ്പോൾ ഈ വെള്ളത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വെള്ളത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം ധാതുക്കൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ രാസപദാർത്ഥങ്ങൾ കലർന്ന വെള്ളമാണ്. ഇനി അതോടൊപ്പം തന്നെ ചില സൂക്ഷ്മമായിട്ടുള്ള ജീവികൾ ഇതിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ സസ്യപ്ലവങ്ങളും ഇതിലുണ്ട്. സസ്യപ്ലവങ്ങൾ അതുപോലൊപ്പം തന്നെ സൂക്ഷ്മജീവികളും അടങ്ങിയ ഒരു വെള്ളമാണ്. ഇതെല്ലാം ഒരു ജീവൻ്റെ നിലനിൽപ്പിന്, വിശേഷം മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. വെള്ളത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള വാതകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ, അത് ഇതിനകത്ത് ഓക്സിജൻ്റെ അളവ്, ഓക്സിജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫേറ്റ് വാതകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ധാതുക്കളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കാൽസ്യമുണ്ട്, മഗ്നീഷ്യമുണ്ട്, സോഡിയമുണ്ട്, പൊട്ടാസ്യമുണ്ട്, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നൈട്രജൻ്റെയും അതുപോലെ തന്നെ സൾഫേറ്റിൻ്റെയും സംയുക്തങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം വാസ്തവത്തിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതികളാണ്.
എന്തുകൊണ്ടാണ് ഈ മൺകുളമാണ് മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഒരു കൃത്രിമ കുളത്തിൽ, അതായത് ഒരു കോൺക്രീറ്റ് കുളമോ ഒരു പടുത കുളമോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ധാതുക്കളോ അതോടൊപ്പം തന്നെ മൂലകങ്ങളോ അതിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് അതിൽ കൃത്രിമമായിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒരു അനുപാതവും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഒരു കർഷകനെ സംബന്ധിച്ച് തിരിച്ചറിയുകയും അതിന് മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ മത്സ്യക്കുളത്തിൽ കൃത്രിമക്കുളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ച് അത് പലപ്പോഴും ബുദ്ധിമുട്ടേറിയ ഒരു സംഗതി ആയതിനാലാണ് മൺകുളമാണ് എല്ലായ്പ്പോഴും മീൻ വളർത്തുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മൾ സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായം അന്വേഷിച്ചാലും ഫിഷറീസ് വകുപ്പിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചാലും അവരും പറയുന്ന മറുപടി ഇത് തന്നെയാണ്. സ്വാഭാവികമായ കുളമാണ് മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്നാണ് അവരും പറയുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ മത്സ്യത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വെള്ളം എത്തിച്ചേർന്നോ എന്നെങ്ങനെ നിർണ്ണയിക്കാൻ തക്കണം സാധിക്കും. അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പരിശോധിക്കാൻ. കൃത്രിമക്കുളത്തിലെ വെള്ളത്തിൻ്റെയും നാച്ചുറൽ കുളത്തിലെ വെള്ളത്തിൻ്റെയും തമ്മിലുള്ളൊരു കമ്പാരിഷൻ നമുക്കിനി നോക്കാം. ഇപ്പോൾ ഇത് ഈ കൃത്രിമക്കുളത്തിലെ അല്ലെങ്കിൽ പടുതാക്കുളത്തിലെ വെള്ളമാണ് ഞാനിപ്പോൾ ഈ കപ്പിൽ ശേഖരിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ പി എച്ച് മൂല്യം ഒന്ന് കണക്കാക്കാം. വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അളക്കുന്ന ലായനി. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ചോദ്യം ഉണ്ടാവും. വെള്ളത്തിൻ്റെ അമ്ല ക്ഷാര അവസ്ഥകൾ തിരിച്ചറിയാൻ തക്കണം കഴിയുന്ന ഒരു ലായനിയാണ് ഇത്. അപ്പോൾ പി എച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെള്ളത്തിലുള്ള അമ്ലത്വത്തിന് എത്രത്തോളം ഉണ്ട്, അതോടൊപ്പം തന്നെ ക്ഷാര അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയും ഇതിൻ്റെ പരീക്ഷണത്തിലൂടെ. അപ്പോൾ ഇതിൽ എംബ്ലങ്ങൾ കൊടുത്തിട്ടുണ്ട്, റെഡ് മുതൽ വയലറ്റ് വരെയുള്ള എംബ്ലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എംബ്ലങ്ങൾ നോക്കിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ പി എച്ച് മൂല്യം എവിടെ നിൽക്കുന്നു എന്ന് സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഈ ലായനി രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചതിന് ശേഷം ഷെയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൽ കൊടുത്തിരിക്കുന്ന ഏത് കളർ ആണ് അവിടെ വരുന്നതെന്ന് സംബന്ധിച്ച് നമ്മൾ നോക്കുക. അത് മീനിന് അനുയോജ്യമായിട്ടുള്ളൊരു വളർച്ച ലഭിക്കണമെങ്കിൽ അതിൻ്റെ പി എച്ച് മൂല്യം 7 ആയിരിക്കണം. അപ്പോൾ 7 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലായനി വെള്ളത്തിലൊഴിച്ചിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് അത് വെച്ച് ഒത്തു നോക്കുക. അപ്പോൾ ഏത് കളറാണ് ഇവിടെ വരുന്നതെന്ന് സംബന്ധിച്ച് നമുക്ക് നോക്കി അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ തക്കണം സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മൾ കൃത്രിമക്കുളത്തിൽ നിന്ന് എടുത്ത വെള്ളവും അതോടൊപ്പം തന്നെ സ്വാഭാവിക കുളത്തിൽ നിന്ന് എടുത്ത വെള്ളവും നമ്മുടെ കൈവശം കൂടി ഉണ്ട്. നമുക്ക് അത് തമ്മിലുള്ളൊരു കമ്പാരിഷൻ അതെങ്ങനെയാണ് അതിൻ്റെ പി എച്ച് മൂല്യം വരുന്നതെന്ന് സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഇടതേ കയ്യിലിരിക്കുന്ന ഇതാണ് നമ്മൾ കൃത്രിമക്കുളത്തിലെ വെള്ളം. എൻ്റെ വലത് കയ്യിലിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള കുളത്തിലെ വെള്ളം, അതായത് മൺകുളത്തിലെ വെള്ളം. അപ്പോൾ ഇത് തമ്മിലുള്ള പി എച്ചിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ പി എച്ച് എങ്ങനെ വരുന്നു എന്ന് സംബന്ധിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് മൺകുളത്തിലെ വെള്ളം ഒന്ന് പരിശോധിക്കാം. മത്സ്യങ്ങൾക്ക് വളരാൻ 6 മുതൽ 8 വരെയുള്ള പി എച്ച് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ലായനി ആദ്യം നമുക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സ്വാഭാവിക കുളത്തിലെ വെള്ളം ഒഴിക്കാം. ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു പകുതിയോളം വെള്ളമെടുത്തു. ഇനി നമ്മളൊരു ഫില്ലർ ഉപയോഗിച്ച് ഇതില്ല പി എച്ച് ലായനി ഒരു 3-4 തുള്ളി ഇതിനകത്ത് ഒഴിക്കുന്നു. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കളറ്. ഇനി നമ്മളത് അതിൻ്റെ പി എച്ച് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏതാണ് ഇൻഡിക്കേറ്ററിൽ ഇത് മാച്ച് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ പി എച്ച് മൂല്യം
ഇവിടെ കാണിച്ചിരിക്കുന്നത് 7 ആണ്. ഇനി നമുക്ക് കൃത്രിമക്കുളത്തിലെ വെള്ളം ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ പടുതാക്കുളത്തിലെ വെള്ളം. ഇതിൽ നമുക്കിനി സൊല്യൂഷൻ ഒഴിച്ച് നോക്കാം. ഇൻഡിക്കേറ്റർ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇതും ഇവിടെ കാണിച്ചിരിക്കുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് വെള്ളവും 7 ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കണം കഴിയും. എന്നാൽ കൃത്രിമക്കുളത്തിലെ pH മൂല്യം 7 ആക്കി നിലനിർത്താൻ തക്കണം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ അതിൽ അതിൻ്റെ pH വർദ്ധിപ്പിക്കാൻ തക്കണം ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്തു. ഇനി pH കൂടിപ്പോകുമ്പോൾ അത് കുറയ്ക്കാൻ തക്കണമുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ വളരെ ശ്രമകരമായിട്ടാണ് ഈ pH 7 നിലനിർത്തുന്നത്. എന്നാൽ ചിന്തിക്കുക, സ്വാഭാവിക കുളത്തിൽ ഇതൊന്നും ചെയ്യാതെ തന്നെ അതിൻ്റെ pH മൂല്യം 7 ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് എത്ര വലിയ സവിശേഷതയാണ്. അപ്പോൾ സ്വാഭാവിക കുളത്തിൽ നമുക്ക് മീൻ വളർത്തുന്നത് എത്ര അനായാസം സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ തക്കണം. കഴിയുന്ന സമയം വെള്ളത്തിൽ കക്കായുടെ ഉപയോഗത്തിലൂടെ അനിയന്ത്രിതമായ സസ്യപ്ലവങ്ങളുടെ വളർച്ച നമുക്ക് തടസ്സപ്പെടുത്താൻ തക്കണം സാധിക്കും. അതുകൊണ്ട് വെള്ളത്തിൽ നമ്മൾ കക്ക പ്രയോഗിക്കുന്നത് പലപ്പോഴും അതിൻ്റെ pH മൂല്യം വർദ്ധിപ്പിക്കാൻ തക്കണം സഹായിക്കും. നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ നമ്മളുടെ വെള്ളത്തിൻ്റെ pH മൂല്യം 4.5 താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഇൻക്രീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 6 മുതൽ 8 വരെയുള്ള ഒരു pH മൂല്യമാണ് മത്സ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ 4.5 നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ pH മൂല്യം നിൽക്കുന്നതെങ്കിൽ നീറ്റ് കക്ക ഉപയോഗിച്ച് നമുക്കതിൻ്റെ pH മൂല്യം 7 വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ തക്കണം സാധിക്കും. അപ്പോൾ ഈ നീറ്റ് കക്കായ്ക്ക് 3 പ്രത്യേക രൂപങ്ങളുണ്ട്. അതായത് നീറ്റാത്ത കക്കായാണ്, അതിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് കാൽസ്യം കാർബണേറ്റാണ്, അതായത് CaCO3 എന്ന് അത് പറയും. അപ്പം അത് പൊടിച്ച് അതിൽ ചേർക്കുന്നത് നമുക്ക് pH മൂല്യം വർദ്ധിപ്പിക്കാൻ തക്കണം കഴിയും. എന്നാൽ കുറേ കൂടെ ക്യുക്കായിട്ട് നമുക്ക് അതിൻ്റെ pH മൂല്യം വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീറ്റ് കക്ക ഉപയോഗിക്കുക. അതായത് കാൽസ്യം ഓക്സൈഡാണ് നീറ്റ് കക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഉപയോഗിച്ചാൽ കുറേ കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലെവല് ഇൻക്രീസ് ചെയ്യാൻ തക്കണം സാധിക്കും. അതിലും കുറേ കൂടെ തീവ്രമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചുണ്ണാമ്പ് ഉപയോഗിക്കാൻ തക്കണം കഴിയും. ചുണ്ണാമ്പ് കുറേ കൂടെ ഏറ്റവും തീവ്രതയേറിയാണ്, അത് കുറേ കൂടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ pH മൂല്യം പെട്ടെന്ന് ആ വിധത്തിൽ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. എന്നാൽ നമ്മളുടെ വെള്ളത്തിൻ്റെ pH മൂല്യം വളരെ ഉയർന്നതാണെങ്കിൽ, അതായത് 1.8 നമുക്കതിനെ എങ്ങനെ കുറച്ച് വീണ്ടും 6.5 ഇടയ്ക്ക് നിലനിർത്താൻ തക്കണം സാധിക്കും? തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയും സംഗതി. അതിന് അമ്ല സ്വഭാവമുള്ള ചില ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുക, അതായത് ചാണകം, അതായത് ജൈവ കമ്പോസ്റ്റ്, ജൈവ അവശിഷ്ടങ്ങൾ, പച്ചില കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള സംഗതികളിൽ നമ്മൾ വെള്ളത്തിൽ കലർത്തുമ്പോൾ ആ വെള്ളത്തിൻ്റെ അമ്ലത്വം വർദ്ധിപ്പിക്കും സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടിയ ക്ഷാരം ഉള്ള അവസ്ഥയിൽ നിന്നും അതിനെ ഡിക്രീസ് ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു pH മൂല്യത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ തക്കണം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ധാരാളം വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ ഇനിയും ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ മുഖ്യമായിട്ടും വൈകുന്നേര സമയങ്ങളിൽ വെള്ളത്തിൻ്റെ pH വളരെ ഉയർന്നതായിരിക്കും, എന്നാൽ രാവിലെ സമയങ്ങളിൽ അത് താഴ്ന്നു പോകുന്നതായിട്ട് പലപ്പോഴും പല കർഷകരും പറഞ്ഞിട്ടുണ്ട്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിനെന്താണ് ഒരു പരിഹാരം, ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതായിരിക്കും.